ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. എഴുന്നേറ്റ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, തീർച്ചയായും നാം പ്രാർത്ഥിച്ചാൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് കർത്താവായ യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് എൻ്റെ പഴയ മനുഷ്യൻ മരിച്ചു, ഞാൻ പുതിയ മനുഷ്യനാണെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് നിങ്ങൾ യേശുവിനെ ലഭിച്ചു എന്നുള്ള ഉറപ്പോടുകൂടെ, എൻ്റെ കർത്താവെ നീ എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു തന്നല്ലോ എന്നുള്ള വിശ്വാസത്തോടുകൂടെ നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾ ദൈവത്തിലേക്ക് കൊണ്ടുവന്നാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് ഏതെല്ലാം കാര്യങ്ങളാണോ നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടത്, അത് ഓരോന്നും ഓരോ വിഷയം വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കൂ. കാണാം, ആ പ്രാർത്ഥന ഒരുപക്ഷേ ഇപ്പോൾ ഉടനെ തന്നില്ല എന്ന് വരും, മറുപടി കിട്ടിയില്ല എന്ന് വരും. പക്ഷേ നിങ്ങൾ നിരാശപ്പെടരുത്, തളരരുത്. പ്രാർത്ഥനയ്ക്കുള്ള മറുപടിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക, തുടർന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സങ്കീർത്തനം 50:15 പറയും, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. 50:15 കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. എന്ത് മനോഹരമായ വാക്യമാണത്! കോൾ അപ്പോൺ മീ ഇൻ ദ ഡേ ഓഫ് യുവർ ട്രബിൾ, ഐ വിൽ ഡെലിവർ ദീ ആൻഡ് ദൗ ഷാൽ ഗ്ലോറിഫൈ മൈ നെയിം. എൻ്റെ നാമത്തെ നീ വിളിച്ചപേക്ഷിക്കുക, നിനക്ക് എന്നെ മഹത്വപ്പെടുത്താൻ സാധിക്കും. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. സങ്കീർത്തനക്കാരൻ പിന്നെയും പറഞ്ഞു, 46:1, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. സ്തോത്രം. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി നമ്മുടെ കഷ്ടത കർത്താവ് കാണുന്നുണ്ട്, നമ്മുടെ ദുരിതം കർത്താവ് കാണുന്നുണ്ട്, നമ്മുടെ യാതന കർത്താവ് കാണുന്നുണ്ട്, നമ്മുടെ ഇല്ലായ്മയും അല്ലായ്മയും കർത്താവ് കാണുന്നുണ്ട്, നമ്മുടെ പോരായ്മകൾ കർത്താവ് കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ അരുതായികളിൽ നിന്ന് യാത്ര പറഞ്ഞത് കർത്താവ് കാണുന്നുണ്ട്. ഇനിമേൽ പാവം വരികയില്ലെന്നുള്ള നിങ്ങളുടെ തീരുമാനം കർത്താവ് കാണുന്നുണ്ട്. ഇനി അരുതാത്തത് എനിക്ക് വേണ്ട എന്ന് നിങ്ങളുടെ തീരുമാനം കർത്താവ് കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിക്കൂ, എന്തുണ്ടെങ്കിൽ എന്ത് ഫലം, എന്തെല്ലാം ഉണ്ടെങ്കിൽ എന്ത് ഫലം. എല്ലാം വിട്ടുന്ന ഒരു ദിവസം പോകണമല്ലോ, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമല്ലോ. ഓരോ നിമിഷം കഴിയും തോറും നാം നമ്മുടെ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏത് പ്രായത്തിലുള്ളവനാണെങ്കിലും ഓരോ ദിവസം കഴിയും തോറും മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. എന്നാലോ കർത്താവ് പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത് തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ ഉലുങ്ങി സമുദ്രമധ്യ വീണാലും അതിലെ വെള്ളം എരച്ച് കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ ഉലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. സ്തോത്രം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഏറ്റവും അടുത്ത ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ഒരു നദിയുണ്ട്, ഒരു ഉറവയുണ്ട്, ഗോകുൽത്തായിൽ നിന്ന് പൊട്ടിയൊഴുകുന്നതായ ഒരു ഉറവയുണ്ട്. ആ തിരുരക്തത്തിന്റെ ഉറവയിൽ നിന്ന് എനിക്ക് ആശ്വാസം ലഭിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വ്യക്തിപരമായ യേശുവിനെ അറിയുക, നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിനെ അറിയുക, നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ അരികത്തേക്ക് വന്ന് നിങ്ങളോട് മന്ദ്രമധുരമായി സംസാരിക്കുന്ന യേശുവിനെ നിങ്ങൾ അറിയുക, നിങ്ങളോട് വാത്സല്യപൂർവ്വം സംസാരിക്കുന്ന യേശുവിനെ നിങ്ങൾ അറിയുക. യേശുവിൻ്റെ അരികത്തേക്ക് വന്നിരിക്കുകയാണ്, തൊട്ടടുത്ത് വന്ന് നിൽക്കുകയാണ്. മോളെ, നീ എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത്? ഞാൻ നിന്റെ നാഥനായിട്ടുണ്ടല്ലോ. നീ എൻ്റെ മുഖത്തേക്ക് നോക്കാത്തത് എന്ത്? മോനെ, നീ എന്താണ് വലഞ്ഞിരിക്കുന്നത്? നിന്റെ മുഖം വിഷാദമഗ്നമായിരിക്കുന്ന എന്താണ്? നിന്റെ മുഖം വാടിയിരിക്കുന്ന എന്താണ്? നീ എൻ്റെ മുഖത്തേക്ക് നോക്കൂ. ഞാൻ നിന്നെ പ്രസാദമുള്ളവനായി പ്രസന്നയുതനാക്കി മാറ്റാമെന്ന് കർത്താവ് പറയുന്നു. സ്നേഹവാനായ ഒരു ദൈവമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, രുചിച്ചറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്, ഭാഗ്യവശാൽ ഈ ദൈവത്തെ എനിക്ക് കണ്ടുമുട്ടാൻ കഴിഞ്ഞു. എൻ്റെ 17-ാമത്തെ വയസ്സിൽ ഈ ദൈവത്തെ ഞാൻ കണ്ടുമുട്ടി. ദൈവത്തിന് സ്തോത്രം. പള്ളിയുണ്ടായിരുന്നു, പള്ളിയിലെ പ്രാർത്ഥന ഉണ്ടായിരുന്നു, കുർബാനകൾ ഉണ്ടായിരുന്നു, വീട്ടിൽ നമസ്കാരം ഉണ്ടായിരുന്നു, നോമ്പുണ്ടായിരുന്നു, എല്ലാം ചിട്ടപ്പെട്ടതിനെയാണ് കഴിഞ്ഞത്.
പ്രകടമായ പാപത്തിനൊന്നും പോയിട്ടുമില്ല. ഭാഗ്യം, ദൈവത്തിന് സ്തോത്രം. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ 17-ാമത്തെ വയസ്സിൽ മാനസാന്തരപ്പെട്ടു, ദൈവത്തിന് വചനം കേട്ടു. വചനം കേട്ടപ്പോൾ എൻ്റെ ഹൃദയം ഞാൻ കർത്താവിന് കൊടുത്തു. കർത്താവെ, ഇന്ന് മുതൽ ഞാൻ നിൻ്റെ വകയെന്ന് ഞാൻ പറഞ്ഞു. ഒരൊറ്റ വാക്ക്, ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞെന്നിപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ പറഞ്ഞതല്ല, എന്നെക്കൊണ്ട് കർത്താവ് പറയിപ്പിച്ചതാണ് എന്ന് എനിക്ക് തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവെ, ഇന്ന് മുതൽ ഞാൻ നിൻ്റെ വക, ഞാൻ യേശുവിനായ എൻ്റെ ഹൃദയം തുറന്നുകൊടുത്തു, വിട്ടുകൊടുത്തു. വേറൊന്നും ഞാൻ ചെയ്തില്ല, ഞാൻ ഇതേ മാത്രം ചെയ്തുള്ളൂ. കർത്താവെ, ഞാൻ നിരാശനാണ്, ഞാൻ അഗതിയാണ്, ഞാൻ അനാഥനാണ്, ഞാൻ അപ്പനില്ലാത്തൊരു മകനാണ്. കർത്താവെ, എനിക്ക് ആരുമില്ല, എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നാഥ, നീ എന്നെ രക്ഷിക്കണമേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. ഞാൻ വിളിച്ചപേക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അന്ന് വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആനന്ദം കൊണ്ട് അങ്ങ് നിറഞ്ഞു നിന്നിട്ട് ഞാൻ ഉറക്കെ പറഞ്ഞു, കർത്താവെ, ഇന്ന് മുതൽ ഞാൻ നിൻ്റെ വക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. വേറെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിയില്ല. എന്നെ നേരെ മറിച്ച് എൻ്റെ കരുണയുള്ള കർത്താവിനെ കാണുന്നു എനിക്കറിയാമായിരുന്നു. അന്ന് യേശുനാഥൻ തൻ്റെ ആണിപ്പാടുള്ള പാദങ്ങൾ വെച്ച് വെച്ച് വന്ന് ഈ ചങ്കിനുള്ളിലേക്ക് കയറി വന്നു. അവിടെ കർത്താവ് ഇരിപ്പുറപ്പിച്ചു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശുവോടെ ഇരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ കേൾക്കുന്ന വാക്കുകൾ നിസ്സാരമല്ല. ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്ന് അവിടെ ഇരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. യൗവനക്കാര, നിൻ്റെ ജീവിതം ഒന്ന് വിരസമല്ലേ? ഇന്ന് നിൻ്റെ ജീവിതം വെറിക്കൂത്തുകൾ മുങ്ങിക്കിടക്കുകയല്ലേ? കൊള്ളിതായ്മകളിലും അശുദ്ധിയിലും നീ ജീവിച്ചു പോവുകയല്ലേ? മദ്യവും കഞ്ചാവും നിൻ്റെ പ്രിയ സുഹൃത്തുക്കളല്ലേ? എന്നാൽ കേൾക്കൂ, ഇന്ന് രാത്രി നീ വാക്കുകൾ കേൾക്കുമ്പോൾ ഇപ്പോൾ നീ ദൈവത്തോട് പറയണം, നാഥ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എൻ്റെ ഹൃദയത്തിൽ വന്ന് വാസം ചെയ്യണമേ, ഈ ഹൃദയത്തിൽ നിന്ന് വന്ന് വാഴണമേ, എന്നെ നീ ഭരിക്കണമേ, എന്നെ നീ നിയന്ത്രിക്കണമേ. നീ എൻ്റെ സൃഷ്ടാവാകുന്നു, നീ എൻ്റെ രക്ഷിതാവാകുന്നു, നീ എൻ്റെ വീണ്ടെടുപ്പുകാരനാകുന്നു, നീ എന്നെ തൻ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ എൻ്റെ രക്ഷകനായ യേശുവാകുന്നു. യേശുവേ, കടന്നു വരണമേ. വിളിക്കൂ, നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. ഉറങ്ങുന്നെന്ത്? നീ നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. ദൈവത്തിന് സ്തോത്രം. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നിന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. യോനായോട് പിന്നീട് കപ്പിത്താൻ ചോദിച്ചു, എടാ കൊച്ചനെ, നീ എന്താ ഈ മണ്ടത്തരത്തിന് പോയത്? നീ എന്താ അങ്ങനെ ചെയ്തത്? യോന പറഞ്ഞു അവരോട്, പറഞ്ഞെന്താ? നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ദൈവത്തെ വിട്ട് ഓടിപ്പോവുകയാണ്. എന്നോട് നിലവിലേക്ക് പോകാനാണ് ദൈവം പറഞ്ഞത്. ഞാനിപ്പോൾ തർശിശിലേക്ക് പോവുകയാണ്. എന്താ നീ ഇങ്ങനെ എതിരായിട്ട് ചെയ്യാൻ കാരണം? എന്താ നിനക്ക് എന്ത് പറ്റി? യോനക്കാരാ, നിനക്ക് എന്താ അപകടം പറ്റിയത്? ഇത് ഇങ്ങനെ ചിന്തിക്കുക, ദൈവത്തിന് വിപരീതമായി നിൽക്കാൻ നിനക്ക് തോന്നിയത് എന്തുകൊണ്ടാണ്? അവൻ പറഞ്ഞു, എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. യോന പറഞ്ഞു, എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. ഞാൻ ഒരാൾ മൂലമാണ് ഈ കപ്പലിന് കേട് വന്നിരിക്കുന്നത്. ഞാനൊരാൾ മൂലമാണ് ഈ കപ്പലുള്ളവർക്ക് ഛേദം വന്നിരിക്കുന്നത്. ഞാൻ ഒരാൾ മൂലമാണ് ചരക്കെല്ലാം പുറത്തേക്ക് അരിഞ്ഞ് കളയേണ്ടി വന്നത്. ഞാൻ അനുസരണം കേട്ടൊരു മനുഷ്യനായിപ്പോയി, ദൈവത്തെ അനുസരിക്കാത്തൊരു മനുഷ്യനായി പോയതുകൊണ്ട് ഞാൻ മൂലം നിങ്ങൾക്ക് ഈ അപകടം നേരിട്ടിരിക്കുന്നു. യോനാ പ്രവാചന പുസ്തകം 10-ാം അധ്യായം 12-ാം വാക്യം വായിക്കാം. അവൻ അവരോട്, എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ട് കളവീൻ, അപ്പോൾ സമുദ്രമടങ്ങും. എന്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. എന്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു ഞാൻ അറിയുന്നു. ഞാൻ കാരണമാണ് ഈ സ്ഥാപനത്തിന് കേടു വന്നത്. ഞാൻ കാരണമാണ് ഈ എൻ്റെ ഈ ഭവനത്തിന് കേടു വന്നത്. ഞാൻ കാരണമാണ് എൻ്റെ മാതാപിതാക്കൾ ദുഃഖിക്കേണ്ടി വന്നത്. ഞാൻ കാരണമാണ് എൻ്റെ ഭാര്യ തോരാ കണ്ണീരുമായി കഴിയേണ്ടി വന്നത്. ഞാൻ ഒരുത്തി കാരണമാണ് എൻ്റെ ഭർത്താവ് ഇന്നും വിഷാദമുക്തനായി കഴിയുന്നത്. ഞാൻ കാരണമാണ് കുടുംബത്തിന് ഐശ്വര്യം കിട്ടാത്തത്. എൻ്റെ ജീവിതത്തിൽ ചില പാപങ്ങളുണ്ട്, അതെടുത്ത് എറിഞ്ഞ് കളയാതെ രക്ഷയില്ല. അകത്തിരിക്കുന്ന ചില കടാചരക്കുകളുണ്ട്, ഇന്നും അത് അവിടെ അകത്തിരിക്കുകയാണ്. പുറത്ത് മിണ്ടിയിട്ടില്ല, പുറത്ത് കാണിച്ചിട്ടില്ല, അകത്തിരിക്കുന്ന ചില കടാചരക്കുകൾ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ കോളിലൊക്കെ മാറണമെങ്കിൽ, പ്രക്ഷുബ്ധാവസ്ഥ മാറണമെങ്കിൽ, നിങ്ങളുടെ ഉള്ളിലുള്ളതായ തിന്മകളെടുത്ത് എറിഞ്ഞു കളയുക, അനുസരണക്കേടിനെടുത്ത് എറിഞ്ഞു കളയുക, ദൈവത്തെ ധിക്കരിച്ച് തീർച്ച് എടുത്ത് എറിഞ്ഞു കളയുക. എല്ലാം മാറട്ടെ. നിങ്ങൾ എന്നെ സമുദ്രത്തിലേക്ക് ഇട്ട് കളവീൻ. യോന പറയുകയാണ്, എന്നെ സമുദ്രത്തിലേക്ക് ഇട്ട് കളവീൻ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു. യോന പ്രവാചകനൊക്കെ തെറ്റ് മനസ്സിലായി, കാര്യം മനസ്സിലായി. യോന പ്രവാചകന് കൺവിക്ഷൻ ഉണ്ടായി, കുറ്റബോധമുണ്ടായി. കൺവിക്ഷൻ, കുറ്റബോധമുണ്ടായി. ഒരു മനുഷ്യന് വന്ന തെറ്റുകളിൽ നിന്ന് മോചനം കിട്ടുവാനുള്ള ഒരേ ഒരു മാർഗം കുറ്റബോധമുണ്ടാകുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന് പ്രവർത്തിക്കുന്നത് കുറ്റബോധം തന്നുകൊണ്ടാണ്. നിങ്ങൾക്ക് ആർക്കെല്ലാം ഇപ്പോൾ പാപബോധം വരുന്നുണ്ട്? ഞാനാണല്ലോ എൻ്റെ വീട്ടിലെ നാശത്തിന് ഉത്തരവാദിയെന്ന് തോന്നുന്നുണ്ട്. ഞാനാണല്ലോ എൻ്റെ കുടുംബത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുവാൻ കാരണമായെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പലപ്പോഴും നിങ്ങൾ പറയുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ കൂട്ടായ്മയിൽ കൂടുന്നുണ്ട്, ഞാൻ ആത്മീയ കൂട്ടായ്മകളിൽ സംബന്ധിക്കുന്നുണ്ട്, എനിക്ക് വചനത്തോട് താല്പര്യമാണ്. സ്നേഹിത, അത് പറഞ്ഞുകൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. നിൻ്റെ അകത്തുള്ള ചില കടാചരക്കുകളുണ്ട്,
അകത്തുള്ള ചില വേണ്ടാദിനങ്ങളുണ്ട്, അകത്ത് ചില അസൂയ ഒളിഞ്ഞുകിടപ്പുണ്ട്, അകത്ത് ചില അനുസരണക്കേടുകൾ ഒളിഞ്ഞുകിടപ്പുണ്ട്, അകത്ത് ഇതുവരെ ഇനി തുറക്കാത്ത ചില മുറികളുണ്ട്, അകത്ത് നിന്റെ ഹൃദയത്തിനകത്ത് ഇതുവരെയും തുറക്കാത്ത ചില ഭാഗങ്ങളുണ്ട്, ഇതുവരെയും തുറന്നു കളയാൻ നീ തയ്യാറായിട്ടില്ല, ഇതുവരെയും തുറന്ന് കളയാൻ നീ തയ്യാറായിട്ടില്ല. അകത്ത് ഇരിക്കുന്നത് പുറത്ത് കളയണം, ദൈവത്തിന് സ്തോത്രം. അകത്ത് ചില വേണ്ടാദിനങ്ങളുണ്ട്, ചില വിഷം അകത്തിരിപ്പുണ്ട്, വിഷം. ദൈവത്തിന് സ്തോത്രം. പുറമേ നോക്കുമ്പോൾ നമസ്കാരമുണ്ട്, പ്രാർത്ഥനയുണ്ട്, പള്ളിയുണ്ട്, ആരാധനയുണ്ട്, എന്തിനാണ് കുറവ്? കൂട്ടായ്മയുണ്ട്, കൂട്ടായ്മയിൽ സാക്ഷ്യം പറയുന്നുണ്ട്, പാട്ടുപാടുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, എന്തിനാണ് കുറവ്? എന്നാൽ പ്രിയപ്പെട്ടവരെ പറയട്ടെ, അകത്ത് അശുദ്ധിയുണ്ട്, അത് ഉള്ളിലാണ് ഇരിക്കുന്നത്, അകത്താണ് തിന്മ. പുറമേ ഒരു കുഴപ്പവുമില്ല, പുറമേ നല്ല മര്യാദക്കാരൻ, നല്ല കൊള്ളാവുന്ന സ്ത്രീ, നല്ല അനുഗ്രഹിക്കപ്പെട്ട സ്ത്രീ എന്ന് ആളുകൾ പറയും. എന്നാൽ നമ്മൾ ഹൃദയം കാണും ദൈവം നോക്കുമ്പോഴോ അകത്ത് തിന്മയുണ്ട്. അകത്ത് ഉള്ളത് എടുത്തെറിഞ്ഞ് കളഞ്ഞേ പറ്റുകയുള്ളൂ. ഈ കപ്പലിന് കേടുവരും, കേടുവരാതിരിക്കണമെങ്കിൽ അകത്തിരിക്കുന്ന കടാച്ചരക്ക് പുറത്തേക്ക് എറിഞ്ഞ് കളയണം. ദൈവത്തിന് സ്തോത്രം. യോനാ പ്രവാചകന് കുറ്റബോധമുണ്ടായി. ഒരു പ്രവാചകന് കുറ്റബോധമുണ്ടാകുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ ദൈവത്തിന് വചനം പറയുന്നവനല്ലേ, ഞാൻ ദൈവത്തിന് വചനം വേല ചെയ്യുന്നവനല്ലേ, എനിക്ക് കുറ്റബോധമോ? ഞാൻ മറ്റുള്ളവർക്കാണ് കുറ്റബോധം വരേണ്ടത്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന അനേകം ഉപദേശിമാരുണ്ട്, അനേകം പ്രസംഗകരുണ്ട്, അനേകം ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, തുറന്നു പറയട്ടെ, അനേകരിന്നും തങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വന്തമായി തിരിഞ്ഞ് നോക്കിയിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ എന്താണ് മറഞ്ഞു കിടക്കുന്നത്? എന്താണ് എൻ്റെ ജീവിതത്തിൽ അരിഷ്ടത വരാൻ കാരണം? എന്തെങ്കിലും കാരണമുണ്ടോ? കർത്താവെ, ഇനി കാണിച്ചു തരണമേ എന്ന് നിങ്ങളിപ്പോൾ ഓരോരുത്തരും സ്വന്തം ഹൃദയത്തിലേക്ക് നോക്കി തിരിഞ്ഞു നോക്കി കാണണം. കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കണം. അരുതാത്ത വഴികളിൽ എവിടെയെല്ലാമാണ് നടന്നത്? അരുതാത്ത കാര്യങ്ങൾ എന്തെല്ലാമാണ് കൂട്ടുകൂടിയത്? കൈക്കൂലി വാങ്ങി പൊള്ളതാമ്യങ്ങൾ കൂട്ടുനിന്നു, അഴിമതിക്ക് കൂട്ടുനിന്നു, പലതരം തെറ്റുകൾ സംഭവിച്ചു പോയി. അതെല്ലാം ഇന്ന് ഓർക്കാൻ ഓർത്താൽ പ്രയാസമാണല്ലോ എന്ന് ഓർത്ത് ഓർക്കാൻ പോലും തയ്യാറാകുന്നില്ല. ഓർക്കൂ, മകനെ, നിൻ്റെ കയ്യിലുള്ള പണം നിൻ്റെയാണോ? നിൻ്റെ കയ്യിലുള്ള പണം നിൻ്റെ സ്വന്തമാണോ? ചിന്തിച്ചു നോക്കണം. നിൻ്റേതല്ലാത്ത എന്തെങ്കിലും നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് നിനക്ക് വിഷമാണെന്ന് അറിഞ്ഞുകൊള്ളുക, ദോഷമാണെന്ന് അറിഞ്ഞുകൊള്ളുക, നിൻ്റെ മക്കൾക്ക് ദോഷമാണെന്ന് അറിഞ്ഞുകൊള്ളുക. എന്നെ പഹിക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. അപ്പൻ വരുന്നതായ തെറ്റുകൾക്ക് മക്കളും മക്കളുടെ മക്കളും ശിക്ഷ അനുഭവിക്കേണ്ടി വരും. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ കൽപ്പനയാണ്. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. കാര്യം ഗൗരവമാണ് കേട്ടോ. നമ്മുടെ മക്കൾക്ക് ഐശ്വര്യം വേണമെങ്കിൽ എല്ലാ വ്യാജവും മാറ്റിക്കൊള്ളുക, എല്ലാ മോഷണവസ്തുവും മാറ്റിക്കൊള്ളുക, എല്ലാ തിന്മയും ദൂരീകരിച്ചു കൊള്ളുക, എല്ലാ അശുദ്ധിയോടും യാത്ര പറഞ്ഞു കൊള്ളുക. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നല്ലതാണ്. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ മകനെ, നീ ഇന്ന് സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളൊന്നും മക്കൾക്ക് അനുഭവിക്കാൻ സാധിക്കുകയില്ല എന്നറിഞ്ഞുകൊള്ളുക. നീ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങൾ എവിടെയെങ്കിലും അകൃത്യം അറിഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് നിനക്ക് നിൻ്റെ മക്കൾക്കും ദോഷമാണെന്ന് അറിഞ്ഞുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. യോനാ പ്രവാചകൻ പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റിപ്പോയല്ലോ, ഞാനാണ് ഈ കപ്പലിലെ കേടിനെ ഉത്തരവാദി, ഞാനൊരുത്തും കാരണമാണ്, കഷ്ടമാണ്, ഞങ്ങൾ സംഭവിച്ചു പോയി. എന്നെ എടുത്ത് സമുദ്രത്തിലേക്ക് ഇട്ട് കളവീൻ, അപ്പോൾ സമുദ്രത്തിൻ്റെ കോളടങ്ങും. എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നതെന്ന് ഞാൻ കാണുന്നു. എളുപ്പപ്പെടുകയാണ്. ആ വാക്യത്തിൽ വേറൊരു കാര്യം കൂടി കാണാം. ആ വാക്യത്തിൽ ഒരു കൺവേർഷൻ കാണാം, ഒരു മാനസാന്തരം കാണാം. അതുവരെ ഇരുന്ന മനോഭാവത്തോടെയല്ല ഇപ്പോൾ യോനാ ഇരിക്കുന്നത്. അതുവരെ ചിന്തയില്ലാത്തതിനായി ഉറങ്ങിക്കിടന്ന യോനാ പ്രവാചകൻ ഇപ്പോൾ അവൻ ഉണർന്നു, അവന് ചിന്ത വന്നു, തെറ്റ് മനസ്സിലായി, കൺവേർഷൻ വന്നു, കൺവിക്ഷൻ വന്നു, കുറ്റബോധം വന്നു, രണ്ടാമത് കൺവേർഷൻ വന്നു. ദൈവത്തിന് സ്തോത്രം. തെറ്റുപറ്റിയെന്ന് മനസ്സിലായപ്പോൾ അനുതാപം വന്നു, അവന് മാനസാന്തരം വന്നു, അനുതാപം വന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നു, അനുതപിക്കാൻ തുടങ്ങി. ഒന്ന് കൺവിക്ഷൻ, രണ്ട് കൺവേർഷൻ. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത് എന്താണ് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? അവൻ്റെ ജീവിതത്തിൽ അവനെ പറ്റിയ മറ്റൊരു കാര്യം, അവൻ്റെ ഹൃദയം തകർന്നു. ഞാൻ നിമിത്തം, എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നതെന്ന് ഞാൻ കാണുന്നു പറഞ്ഞു. കൺട്രീഷൻ വന്നു, കൺട്രീഷൻ, തകർന്ന ഹൃദയം, കൺട്രീഷൻ. ഈ വാക്കുകൾ പക്ഷേ ഓർക്കില്ലായിരിക്കുമെങ്കിലും ഓർക്കുന്നവർക്ക് ഓർക്കാൻ വേണ്ടി സൗകര്യത്തിന് വേണ്ടി പറയുകയാണ്. ഒന്ന്, അവന് കൺവിക്ഷൻ വന്നു, കുറ്റബോധം വന്നു. രണ്ട്, അവന് കൺവേർഷൻ വന്നു, അവന് മാനസാന്തരം വന്നു. മൂന്ന്, അവന് കൺട്രീഷൻ വന്നു, തകർന്ന ഹൃദയം വന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമമുഖത്ത് പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം കഴിഞ്ഞ് നാം കാണുന്നത് എന്താണ്? അവൻ അവരോട്, എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ട് കളവീൻ, അപ്പോൾ സമുദ്രം അടങ്ങും. എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു.
അവിടെ അവൻ കൺഫ്യൂസ് ചെയ്യാണ്, കൺഫ്യൂഷൻ. കുമ്പസാരിച്ചു, പാവ് ഏറ്റു പറഞ്ഞു. കൺഫ്യൂഷൻ, പാവ് ഏറ്റു പറഞ്ഞു. കൺവിക്ഷൻ, കുറ്റബോധം വന്നു. കൺവേർഷൻ, മാനസാന്തരം വന്നു. കൺട്രീഷൻ, ഹൃദയനുറുക്കം വന്നു. കൺഫ്യൂഷൻ, അവന് പാവ് ഏറ്റു പറയാൻ തോന്നി. ദൈവത്തിന് സ്തോത്രം. നാല് കാര്യങ്ങൾ നടന്നു. അവനെടുത്തിട്ടു, കടലിലേക്കിട്ടു. അവർക്ക് വിഷമമുണ്ട്. ഒരാൾ കടലിലേക്ക് കഴിഞ്ഞാൽ ആൾ പോകുമല്ലോ, പിന്നെ പ്രതീക്ഷിക്കുകയില്ലല്ലോ. കടലിലേക്ക് എറിഞ്ഞു. പക്ഷേ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ഭാഗ്യവശാൽ ഒരു മീൻ, വലിയൊരു മീൻ, ഞാൻ വായിച്ചത് നമ്മുടെ നാട്ടിലെ ആനയുടെ വലിപ്പം പറഞ്ഞാലൊരു അതിലൊരു 36 ഇരട്ടി വലിപ്പമുള്ള ഒരു വലിയ മീൻ. അങ്ങനെയുള്ള മീനുണ്ടോ ഈ കടലിൻ്റെ അടിയിൽ? പ്രിയപ്പെട്ടവരെ, ഉണ്ട്. അത് തെളിഞ്ഞത് 1967 1967 സ്വീഡൻ്റെ തീരത്ത് രണ്ട് മീൻപിടുത്തക്കാർ കാണാതായി. കരയ്ക്കൊരു വലിയ മീൻ ചത്തടിഞ്ഞു. വലിയൊരു ഭീമാകാരമായ മീൻ. അതിൻ്റെ വയറേറിയപ്പോൾ രണ്ട് പേരും അങ്ങ് ശ്വാസത്തിന് മുട്ടിയിരിക്കുന്നു. പുറത്തെടുത്തു, ശ്വാസമുണ്ട്. കാരണം ആ മീനിൻ്റെ വയറിൽ ഓക്സിജൻ ബ്ലാഡർ ഉണ്ടായിരുന്നു. ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചതാണ് ഇത് പറയുന്നത്. സൂളജിസ്റ്റ്, ജന്തുശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, ഈ വലിയ മത്സ്യം വായ് വിളർന്നുകൊണ്ട് അടിയിൽ കൂടി ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. കപ്പൽ പോകുന്നതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ വലിയ മത്സ്യം വായ് വിളർന്നുകൊണ്ട് സഞ്ചരിക്കുന്നു. എന്തുകൊണ്ട്? ദൈവം കൽപ്പിച്ചാക്കിയ മത്സ്യമാണത്. പ്രിയപ്പെട്ടവരെ, ഓർക്കൂ, ഞാൻ സന്തോഷത്തോടെ പറയട്ടെ, ഒരുപക്ഷേ നാം വീണുപോയാലും നമ്മെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു മത്സ്യം താഴെ വായ് വിളർന്ന് പോകുന്നുണ്ട്. അത് പരിശുദ്ധാത്മാവാണ്. നമ്മെ കൈക്കൊള്ളുവാൻ, നമ്മെ വിഴുങ്ങുവാൻ, നമ്മെ രക്ഷിപ്പാൻ, നമ്മെ എത്തേണ്ടടുത്ത് എത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇതാ തൊട്ടു താഴെ നിൽക്കുന്നുണ്ട്. സ്നേഹിത, നീ വിശ്വസിക്കൂ. മകളെ, നീ വിശ്വസിക്കൂ. നിൻ്റെ ജീവിതത്തിൽ വന്ന പാകപ്പഴകളെല്ലാം മാറ്റി നിന്നെ സ്വീകരിക്കാനും നിന്നെ ഉൾക്കൊള്ളുവാനും മനസ്സായി പരിശുദ്ധാത്മാവ് ഇതാ വായ് വിളർന്ന് നിൽക്കുന്നു. മത്സ്യം വായ് വിളർന്ന് നിൽക്കുകയായിരുന്നു. എത്ര നേരമായി വായു വിളർന്ന് നിൽക്കുന്നു അറിഞ്ഞുകൂടാ. ഏതായാലും കപ്പൽ പുറപ്പെട്ടത് മുതൽ ഈ മത്സ്യം കടലിൻ്റെ അടിത്തട്ടിലൂടെ ഇങ്ങനെ പോവുകയാണ്. ആ മത്സ്യം യോനായെ വിഴുങ്ങി. യോനായി വിഴുങ്ങിയപ്പോൾ മത്സ്യത്തിനും പൊറുതിയില്ലാതായി. മത്സ്യത്തിന് ഇളക്കം തട്ടി. യോന കപ്പലിൽ ചെന്നപ്പോൾ കപ്പലിന് ഇളക്കം തട്ടി. യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ ചെന്നപ്പോൾ മത്സ്യത്തിനും ഇരിക്ക പൊറുതിയില്ലാതായി. മത്സ്യം പാഞ്ഞു പോകാൻ തുടങ്ങി. മത്സ്യം നേരെ മെഡിറ്ററേനിയൻ കടലിൽ കൂടി നേരെ പടിഞ്ഞാറോട്ട് പാഞ്ഞു. ജിബ്രാൾട്ടർ കടലിടുക്ക് കടന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പ്രവേശിച്ചു. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കൂടി ആഫ്രിക്കയുടെ പടിഞ്ഞാറ് തീരം ചുറ്റി ചെന്ന് ഗുഡ്വപ്പ് മുനമ്പ് ചുറ്റി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിച്ചു. ആഫ്രിക്കയുടെ കിഴക്കേ തീരത്തുകൂടെ നേരെ വടക്കോട്ട് ഓടി. എന്നിട്ട് ചെങ്കടലിൽ കടന്നു. ദൈവത്തിന് സ്തോത്രം. 5000 മൈല്! എന്തൊരു അത്ഭുതം! ഈ മത്സ്യം 3 ദിവസം കൊണ്ട് 5000 മൈൽ ഓടി തീർത്തു. സ്വസ്ഥതയില്ലാതെയാണ് ഓടുകയാണ്. എന്തിനാണാവോ? നിത്യനായ ദൈവത്തിൻ്റെ സ്വർഗീയ കാര്യപരിപാടി ഈ പാവിയായ പ്രവാചകൻ രക്ഷിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. തെറ്റുപറ്റിപ്പോയ പ്രവാചകനെ രക്ഷിച്ചെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം കാര്യപരിപാടി തയ്യാറാക്കിയിരുന്നു. ആ മത്സ്യം പ്രവാചകനെ വഹിച്ചുകൊണ്ട് ഓടുകയാണ്, അല്ല പായുകയാണ്, നീന്തി തുടിച്ച് പോവുകയാണ്. ഈ കണ്ട 5000 മൈലുകൾ താണ്ടി താണ്ടി ചെന്ന് അവസാനം ചെങ്കടൽ തീരത്ത് അവിടെ യോനായെ ഛർദ്ദിച്ചു. ദൈവത്തിന് സ്തോത്രം. യോന ഓർത്തു, ഇതെന്തൊരത്ഭുതം. ഞാൻ കുറ്റബോധം വന്നു, ശരിയാണ്. പാവബോധം വന്നു, കൺവിക്ഷൻ വന്നു. എനിക്ക് മാനസാന്തരമുണ്ടായി, ശരിയാണ്. തെറ്റുപറ്റിപ്പോയി എനിക്ക് മനസ്സിലായി, മാനസാന്തരമുണ്ടായി. കൺവേർഷൻ വന്നു, എനിക്ക് കൺട്രീഷൻ വന്നു, എനിക്ക് മനസ്സ് നുറുക്കം വന്നു. അത് ശരിയാണ്. ഞാൻ കൺഫ്യൂഷൻ ഞാൻ എല്ലാം ഏറ്റു പറഞ്ഞു. പക്ഷേ ഇതെന്തൊരത്ഭുതം! ഇങ്ങനെയുണ്ടോ ഒരു ദൈവസ്നേഹം? എന്നെ വിടാതെ കൂടുന്നൊരു ദൈവസ്നേഹം, എന്നെ വിടാതെ പിന്തുടരുന്നൊരു ദൈവസ്നേഹം, ഞാൻ എവിടെ പോയി ഒളിച്ചാലും എൻ്റെ പിറകെ വരും ദൈവസ്നേഹം, എന്നെ രക്ഷിച്ചെടുക്കുവാൻ അധ്വാനിക്കുന്നൊരു ദൈവസ്നേഹം. പ്രവാചകന് മനസ്സിലായി. പ്രവാചകൻ അവിടെ നിനവേ തീരത്ത് ചെന്നു. 3 ദിവസത്തെ വഴി മുമ്പോട്ട് പോയി നടന്നു. പ്രവാചകൻ ചെന്ന് നിനവേയിൽ ചെന്ന് പ്രസംഗിച്ചു. ദൈവത്തിന് സ്തോത്രം. 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലമാകുമെന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞത് പ്രവാചകൻ അനുസരിക്കാൻ തയ്യാറായി. 3:1 വായിക്കാം. യഹോവയുടെ അരുളപ്പാട് 2 പ്രാവശ്യം യോനയ്ക്ക് ഉണ്ടായത് എന്തെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്ക. നീ ചെന്ന് ഞാൻ പറയുന്ന പ്രസംഗം നീ അതിനോട് അവിടെ പ്രസംഗിക്കുക. എങ്ങനെ? 2 പ്രാവശ്യം അരുളപ്പാടുണ്ടായി.
ഫസ്റ്റ് ചാൻസ് നഷ്ടപ്പെടുത്തി, ഒരു സെക്കൻഡ് ചാൻസ് തരികയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ദൈവസന്നിധിയിൽ എളിയപ്പെട്ടുകൊണ്ട് ഞാൻ പറയും, എൻ്റെ കർത്താവേ, ഫസ്റ്റ് ചാൻസും അല്ല സെക്കൻഡ് ചാൻസും അല്ല, എത്രയോ ചാൻസസ് നീ എനിക്ക് തന്നു, എത്രയോ അവസരങ്ങൾ നീ എനിക്ക് നീട്ടിത്തന്നു, എത്രയോ അവസരങ്ങൾ. അടുത്ത കാലത്ത് കർത്താവ് എനിക്ക് ഒരു പ്രാവശ്യം കൂടി നീട്ടിത്തന്നു. ദൈവത്തിന് സ്തോത്രം. ആയുസ് നീട്ടിത്തന്നു. തീരെ തീർന്നുപോയി എന്നൊരു പറഞ്ഞ ഒരു ഘട്ടം വന്നായിരുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ആയുസ് നീട്ടിത്തന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്ക് ചാൻസസ് തന്നില്ലേ? ഇല്ലേ? ഓർമ്മയുണ്ടോ? ഓപ്പറേഷൻ ടേബിളിൽ നിന്ന് ജീവനോട് പുറത്ത് വരികയില്ലെന്ന് വിചാരിച്ചിരുന്നതല്ലേ? ജീവനോട് വന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. ഇനി ആശയ്ക്ക് വകയില്ലെന്ന് വിചാരിച്ചിരുന്നതല്ലേ? കർത്താവ് പ്രത്യാശ തന്നില്ലേ? ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് വിചാരിച്ചിരുന്നതല്ലേ? കർത്താവ് പ്രതീക്ഷ പുതുതാക്കി തന്നില്ലേ? എനിക്കൊരു നല്ല കാലം ഉണ്ടാവുകയില്ലെന്ന് വിചാരിച്ചിരുന്നതല്ലേ? നല്ല കാലങ്ങൾ കർത്താവ് തന്നില്ലേ? എനിക്ക് ഒരു കുഞ്ഞ് പിറക്കുകയില്ലെന്ന് വിചാരിച്ചിരുന്നതല്ലേ? ഓമന കുഞ്ഞിനെ കയ്യിലെന്താൻ ഭാഗ്യം തന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. ചാൻസസ് വീണ്ടും വീണ്ടും തരുന്നൊരു ദൈവം, മകനെ ദീർഘക്ഷമയുള്ളവനായ ദൈവം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. എൻ്റെ കർത്താവ് ദീർഘക്ഷമയുള്ളവനാണ്, ഏത് കൊടിയ ഭാവിയെയും സ്നേഹിക്കുന്നവനാണ്. എൻ്റെ കർത്താവ് ആരുടെയും പാവം നോക്കി അവൻ ശിക്ഷിക്കുന്നവനല്ല, ഓരോരുത്തരെയും സ്നേഹിക്കുന്നവനാണ്. കർത്താവായ യേശു സ്നേഹമാണ്. ഇന്ന് എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ യേശുവിനെ കാണുക, യേശുവിനെ വിശ്വസിക്കുക, ആ സ്നേഹനിധിയെ നിങ്ങൾ അടുത്ത് കാണുക. അവനോട് പറയുക, കർത്താവേ, നീ എനിക്ക് അവസരം നീട്ടി നീട്ടി തന്നല്ലോ, ഇത്രയും കാലം നീ എനിക്ക് അവസരം തന്നല്ലോ, എന്നെ നീ എനിക്ക് ഇനിയും ജീവിക്കാൻ അവസരം തന്നല്ലോ, എനിക്ക് നീ വീണ്ടും നല്ല കാലങ്ങൾ തന്നല്ലോ, സമാധാന കാലങ്ങൾ തന്നല്ലോ. നാഥാ, വിവാഹം നടക്കില്ലെന്ന് വിചാരിച്ചിരുന്നെങ്കിലും വിവാഹം നടത്തി തന്നല്ലോ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചിരുന്നില്ലല്ലോ, വീണ്ടും സമാധാനം തന്നല്ലോ. നല്ലവനേ, നീ എത്ര നല്ലവൻ. യേശുവേ, നീ എത്ര വല്ലവൻ. എൻ്റെ നാഥ, നീ എത്ര നല്ലവൻ. എൻ്റെ യേശുവേ, നീ എത്ര രക്ഷാകരൻ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിനയപ്പെടാം. കർത്താവിൻ്റെ വാതുവരുത്തിൽ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് താഴ്ത്തി വയ്ക്കാം. നിങ്ങൾക്ക് പറയാം, കർത്താവേ, ഞാനിതാ നിൻ്റെ കമ്മീഷൻ ഏറ്റെടുക്കുന്നു, നിൻ്റെ നിയോഗം ഏറ്റെടുക്കുന്നു, നിൻ്റെ വേല ഏറ്റെടുക്കുന്നു. നീ പോയി രണ്ടാം പ്രാവശ്യം എല്ലപ്പുണ്ടായി, നീ ചെന്ന് പ്രസംഗിക്കുക എന്ന് വീണ്ടും എല്ലപ്പുണ്ടായി, വീണ്ടും കമ്മീഷൻ ലഭിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അഞ്ച് വാക്കുകൾ. ഒന്ന്, കൺവിക്ഷൻ ലഭിച്ചു യോനയ്ക്ക്. രണ്ട്, കൺവെർഷൻ ലഭിച്ചു യോനയ്ക്ക്. മൂന്ന്, കൺട്രീഷൻ ലഭിച്ചു യോനയ്ക്ക്. നാല്, കൺഫ്യൂഷൻ ഉണ്ടായി യോനയ്ക്ക്. മാത്രമല്ല, കമ്മീഷൻ ലഭിക്കുകയാണ്. എന്താണ് കമ്മീഷൻ? നീ നിയോഗം ലഭിച്ചു, നീ വേല ചെയ്യാൻ പോവുക. നീ അടങ്ങിയിരിക്കരുത്. നീ ഇത്രയും കാലം അടങ്ങിയിരുന്നു പോയി, ഉറങ്ങിക്കിടന്നു പോയി, വേല ചെയ്യാൻ ഇറങ്ങുക. ആത്മാക്കളെ നേടാൻ നീ ഇറങ്ങുക. കൊയ്ത്തുകറ്റകൾ നേടിയെടുക്കാൻ നീ ഇറങ്ങുക. ഓടിയിറങ്ങുക വയലിലേക്ക്. വയലിലെ വിളകൾ നീ ഇപ്പോൾ അത് കൊയ്തില്ലെങ്കിൽ അത് എരിമാളങ്ങളിൽ പോകും. അതിപ്പോൾ നീ കൊയ്തില്ലെങ്കിൽ അത് പക്ഷികൾ കൊത്തിക്കൊണ്ടുപോകും. അത് ദൈവത്തിൻ്റെ കളപ്പുരയിലേക്ക് വരികയില്ല. ദൈവത്തിൻ്റെ കളപ്പുരയിലേക്ക് വരേണ്ട ചില നെന്മണികളുണ്ട്. അതിനെ തേടി നീ ഇറങ്ങുക, നീ പുറപ്പെടുക, നീ ദൈവത്തിൻ്റെ വേലക്കാരനാകുക. കർത്താവ് വരുമ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരയിൽ നല്ലവനും വിശ്വസ്തനുമായ ദാസനേ എന്നുള്ള വിളി കേൾക്കാൻ എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ ഒരുങ്ങുക. നല്ലവനും വിശ്വസ്തനുമായ ദാസനേ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കുമെന്നുള്ള ഇമ്പനാദം കേൾക്കാൻ നമുക്ക് ഒരുങ്ങണ്ടേ? പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുങ്ങണ്ടേ? നമുക്ക് യേശുവിനെ സ്വീകരിക്കാം. ഇപ്പോൾ നിങ്ങളുടെ തലകളെ നിങ്ങൾ കണക്കുക. നിങ്ങളുടെ തലകളെ ഉണക്കിക്കൊണ്ട്, കണ്ണിൽ അടച്ചുകൊണ്ട് നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുക. കരുണയുള്ള കർത്താവേ, എന്നെ നീ അനുഗ്രഹിക്കണമേ നിങ്ങൾ പറയുക. എൻ്റെ യേശുവേ, എനിക്ക് എൻ്റെ കർത്താവേ തെറ്റുകൾ പറ്റിപ്പോയി, ഞാൻ ഉറങ്ങിപ്പോയി, ഞാൻ മയങ്ങിപ്പോയി, ഞാൻ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ ഗ്രഹിക്കാതെ ഞാൻ അലസനായിപ്പോയി എൻ്റെ കർത്താവേ. എന്നാൽ എഴുന്നേറ്റ് വിളിച്ച് അപേക്ഷിക്കുക എന്ന ആ ശബ്ദം കേട്ടപ്പോൾ ഞാൻ എഴുന്നേറ്റു. ഭാഗ്യമായി കർത്താവേ, എഴുന്നേറ്റു. എഴുന്നേറ്റ് ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കുക എന്നുള്ള വാക്ക് കേട്ടപ്പോൾ ഞാൻ എഴുന്നേറ്റു. എനിക്ക് എൻ്റെ കർത്താവേ, നീ എനിക്ക് ഉറ്റബോധം തന്നു, നീ എനിക്ക് മാനസാന്തരം തന്നു, നീ എനിക്ക് ഹൃദയത്തിന് തകർച്ച തന്നു, തകർന്ന ഹൃദയം തന്നു. മാത്രമല്ല എൻ്റെ കർത്താവേ, ഒരു സത്യമായി ഏറ്റുപറച്ചിലിന് ഒരു ഭാഗ്യം തന്നു. ഇപ്പോൾ നീ ഇതാ എന്നോട് വീണ്ടും പറയുന്നു, വീണ്ടും സെക്കൻഡ് ചാൻസ് പറയുന്നു, നീ എഴുന്നേറ്റ് പ്രസംഗിക്കുക, കമ്മീഷൻ തരും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എഴുന്നേറ്റ് വിളിച്ച് അപേക്ഷിക്കുക. യേശു അടുത്തു വന്ന് നിൽക്കുന്നു, നിങ്ങളുടെ നേരെ ഏതെൻ്റെ കരം നീട്ടുന്നു. നിങ്ങൾക്കിപ്പോൾ ആ തൃക്കരത്തിലേക്ക് നിങ്ങളുടെ ജീവിതം വെച്ചു കൊടുക്കുക, നിങ്ങളുടെ ഭാവി ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാവി യേശുവിൻ്റെ കരങ്ങളിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു നിത്യതയിലേക്ക് നാം ചെല്ലുമ്പോൾ നാം നിരാശരായി പോകേണ്ട വരരുത്, നിത്യ നരകത്തിലേക്ക് പോകേണ്ട വരരുത്. യേശു ക്രിസ്തുവിൻ്റെ സ്വർഗീയ സ്നേഹ സാമ്രാജ്യത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ഇപ്പോൾ തന്നെ നിങ്ങൾ ഒരുങ്ങുക. യേശുവിൻ്റെ വാക്ക് പറയുക, യേശുവേ, തീ രക്തത്താൽ എന്നെ കഴുകണം.
ചെയ്യണമേ, തിരക്കത്താലിനെ ശുദ്ധീകരിക്കണമേ, തിരക്കത്താലിനെ വീണ്ടെടുക്കണമേ. ഇന്നു മുതൽ നാഥ ഞാൻ നിൻ്റെ വക, യേശുവേ ഞാൻ നിൻ്റെ വക. അങ്ങനെ നിങ്ങൾക്ക് പറയാൻ തോന്നുന്നുണ്ടോ എങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് പറയാം, എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക, എൻ്റെ യേശുവേ. നീ എനിക്ക് ക്രൂശിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ നിനക്കായി ജീവിക്കാൻ യേശുവേ. രണ്ടാമത് വരുമ്പോൾ കൂടി നീ ഓർത്തുകൊള്ളണമേ. രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഓർത്തുകൊള്ളണമേ. രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഓർത്തുകൊള്ളണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചവരുടെ കരങ്ങൾ ഉയർത്താം. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ വാസ്തവമായി പ്രാർത്ഥിച്ചവരാണെങ്കിൽ നിങ്ങളുടെ കരങ്ങളെ നിങ്ങൾക്ക് ഉയർത്തിപ്പിടിക്കാം. ഹാലലൂയ്യ. യേശുവിൻ്റെ കരം നിങ്ങളുടെ കരത്തിൽ പിടിക്കും. യേശുവിൻ്റെ കരം നിങ്ങളെ പിടിച്ച് എഴുന്നേൽപ്പിക്കും. യേശുവിൻ്റെ കരം നിങ്ങളെ അനുഗ്രഹിക്കും. യേശു നിങ്ങളുടെ സകല പാപങ്ങൾ ക്ഷമിക്കും. നിങ്ങൾക്ക് പുതിയ ജീവിതം തരും. ദൈവത്തിന് സ്തോത്രം. ഹാലലൂയ്യ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ മഹത്വപൂർണമായ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അവിടുത്തെ മഹത്വമേറിയത് ഞങ്ങൾക്ക് തന്നതിനായി നന്ദിയുടെ സ്തോത്രം. അപ്പോൾ ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ശാപങ്ങൾ മാറ്റണമേ, ബാധകൾ മാറ്റണമേ, ബന്ധനങ്ങൾ അഴിക്കണമേ. കർത്താവേ, സാത്താൻ കെട്ടിയ കോട്ടകളെല്ലാം തകർത്ത് കളയണമേ. സാത്താൻ്റെ വേലികൾ പൊളിച്ച് കളയണമേ. എല്ലാവരെയും രക്ഷിക്കണമേ കർത്താവേ. എൻ്റെ നാഥ, നിത്യജീവന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. രണ്ടാമത്തെവരിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിലനിൽപ്പാൻ എല്ലാവരെയും അവിടെ നിന്ന് ഒരുക്കിക്കൊള്ളണമേ. നാഥ, എല്ലാവരെയും അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിച്ച് പറഞ്ഞയക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധനാമത്തിൽ പ്രാർത്ഥിക്കുന്ന കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ്യ.